ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു ദൈവിക ദൂത് ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് ചിന്തിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതുവരേക്കും ചിന്തിച്ചിട്ടില്ലാത്തൊരു വിഷയമാണ്. കർത്താവിൻ്റെ ആത്മാവ് തന്നെ നമ്മോട് സംസാരിക്കട്ടെ. വായിക്കാം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം. രണ്ടാമത്തെ വാക്യം, യെശയ്യാ പ്രവചനം 49. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാളുപോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വച്ചു. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലിരുന്നപ്പോൾ ആത്മാവ് എന്നെ ഉണർത്തിയ ഒരു പ്രവചന ശബ്ദമാണ് ഈ പുതുവർഷത്തിൽ കർത്താവ് ദൈവസഭയ്ക്ക് കൈമാറുന്നത്. 49-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ പദമാണ് പരിശുദ്ധാത്മാവ് എന്നെ ചിന്തിപ്പിച്ചത്. മറ്റേത് തുടർന്ന് കർത്താവ് അവസരമൊരുക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം. എന്നെ പരിശുദ്ധാത്മാവ് കേൾപ്പിച്ച ദൂതിൻ്റെ ആശയം ഇതാണ്, അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി. എന്ത് ചെയ്തിരിക്കുന്നു? അവൻ്റെ പൂണിയിൽ മറച്ചു വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് ഈ വാക്യം വായിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ അമ്പ് ഒരമ്പായി മാറണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില മണ്ഡലങ്ങളിലൂടെയൊക്കെ കടന്നു പോകണം. ദൈവത്തിന് സ്തോത്രം. വളരെ ശ്രദ്ധിക്കണേ. നമ്മൾ വായിച്ചപ്പോൾ 2 സെക്കൻഡ് വേണ്ടി വന്നുള്ളൂ ആ വാക്യം വായിക്കാൻ, അല്ലേ? അവൻ എന്നെ മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. കഴിഞ്ഞു. പക്ഷേ അമ്പ് പൂണിക്കകത്ത്, ദൈവത്തിൻ്റെ പൂണിക്കകത്ത് മറച്ചു വെച്ചിരിക്കുക. അമ്പ് പൂണിക്കകത്ത് വരുന്നതിന് മുമ്പ് അത് കടന്നുപോയ ചില മേഖലകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏതൊക്കെ മേഖലയിൽ കടന്നുപോയി കാണാം? 1, അത് ഉലയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ നല്ല കത്തി പഴുത്തുകൊണ്ടിരിക്കുന്ന ഉലയ്ക്കകത്ത് ഒരു തീ കഷണം ഇങ്ങനെ കിടന്ന് തിളങ്ങുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഉലയിൽ കരിക്കട്ടകളെ കിടന്ന തീ കഷ്ണമായിട്ട് ഇങ്ങനെ തിളങ്ങുന്നതിൻ്റെ അകത്ത് അത്രേ ഒരു ഇരുമ്പിൻ്റെ പീസ് എടുത്ത് ഇട്ട് കൊടുക്കുന്നത്. ശ്രദ്ധിച്ചോ, ആ ഇരുമ്പിൻ്റെ പീസ് ആ ഉലയിൽ കിടന്ന് അതിൽ പുറത്ത് നമ്മുടെ കണ്ണിന് കാണത്തക്ക വണ്ണം ചുമ്മാ ഇരിക്കുന്ന തീക്കട്ട പോലെ ഈ ഇരുമ്പ് കഷ്ണമായി കഴിയുമ്പോൾ അതിനെ എടുത്ത്, ശ്രദ്ധിച്ചോ, പിന്നെ ആ എടുത്ത ഇരുമ്പ് കഷണത്തിൻ്റെ മേൽ കൂടം പതിയും. ഹലോ, സ്തോത്രം. എന്തു പതിയും? കൂടം അതിൻ്റെ മേൽ പതിയും. എന്തിനു വേണ്ടി? ഒരു നല്ല അമ്പായി മാറ്റാൻ കഴിയണമെങ്കിൽ കൊല്ലൻ്റെ ദർശനത്തിനൊത്തവണ്ണം ഇതിനെ ഒരു അമ്പാക്കി മാറ്റാൻ കഴിയണമെങ്കിൽ അതിൻ്റെ മേൽ നല്ല ശക്തിയുള്ള ഭാരമുള്ള കൂടം കയറി ഇറങ്ങി പറ്റൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആദ്യത്തെ മേഖലകളിൽ കൂടം കയറി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിന്നെയും ഇത് ഉലയിലേക്ക് പോയി. ഹലോ, കുറച്ച് സമയം കൂടം ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഓടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചുമന്ന തീക്കള്ളറങ്ങ് മാറും. പിന്നെയും ഇത് ഇരുമ്പ് ഇരുമ്പായിട്ട് വരും. വീണ്ടും ഇതിനെ ഉലയിലകത്തോട്ട് കയറ്റും. അതിൽ നിന്ന് തിരിച്ചെടുത്തിട്ട് ചെറിയ ചുറ്റികയ്ക്ക് ഇതിനെ അടിക്കും. സ്തോത്രം. ആ 2-ാമത്തെ സംഭവവും കഴിഞ്ഞ് അതിനെ ഏകദേശം ലെവലാക്കി പുറത്തെടുത്തിട്ട് ഇത് അരകല്ലിൻ്റെ അകത്തു കൂടെ ഉറയുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും. എന്തിനെന്നറിയാമോ? ഈ അൻപ് അതിൻ്റെ ഉടമസ്ഥൻ ഏത് സ്ഥാനത്തേക്ക്
അയക്കുവാൻ ആഗ്രഹിച്ചു. ആ സ്ഥാനത്ത് ചെന്ന് ശത്രുവിനെ തകർത്ത് അവിടെ ഒരു ജയം പ്രാപിക്കത്തക്ക വണ്ണം ഈ ഉടമസ്ഥൻ ആഗ്രഹിച്ച വണ്ണം ആ അമ്പിൻ്റെ മുനയെ കോർത്തെടുക്കുവാൻ വേണ്ടി അവനതിനെ ഉരക്കല്ലിനകത്തു കൂടെ കയറ്റിവിടും. ഈ മൂന്ന് മണ്ഡലത്തിലൂടെ കയറി പുറത്തു വരുന്നതാണ് ഒരു അമ്പ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് നമ്മോട് പറയുന്ന പ്രവാചക ശബ്ദം, അവൻ എന്നെ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പ്രവചിക്കുന്ന പ്രവചന ശബ്ദം ഇസ്രായേൽ ജനത്തോടാണെങ്കിലും അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ അകത്ത് കിടക്കുന്ന പ്രവചന ശബ്ദമാണെങ്കിലും ഇന്ന് രാത്രി അത് എന്നോടുള്ള ദൈവ ശബ്ദമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി ഈ ദൂതിനേറ്റെടുക്കാം. ദൈവത്തിന് സ്തോത്രം. അവൻ എന്നെയും നിങ്ങളെയും ഈ പുതുവർഷത്തിൽ ഇന്ന് രാത്രി അവൻ നമ്മോട് പ്രവചിച്ചു പറയുന്നു, നിന്നെ ഈ മൂന്ന് മേഖലകളിലൂടെ നിനക്കും എനിക്കും ഇഷ്ടമില്ലാതെ ഇരുന്നിട്ടും. ഓ സ്തോത്ര, അമ്മ ഇത് പറ്റില്ല കർത്താവേ എന്ന് പറഞ്ഞു. ഇത് ഇത്തിരി കാഠിന്യമേറിയതാണ്, ഇത് ഇത്തിരി ആഴമായ വേദനയാണ്, ഇതെനിക്ക് ഇത്തിരി സഹിക്കാൻ വയ്യാത്തതാണ് എന്ന് പല സാഹചര്യത്തിൽ ഞാനും നീയും പറഞ്ഞെങ്കിലും അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നത് കൊണ്ട് അതിനെ ഉലയ്ക്കകത്തോട്ട് കയറ്റി മൂന്ന് വിധമായ മണ്ഡലത്തിലൂടെ കയറ്റി എടുത്തിട്ട് ഇപ്പോൾ മിനുക്കിയ ഒരമ്പാക്കി മാറ്റി െങ്കിൽ ആമെ ഇന്ന് രാത്രി ഈ അനുഭവത്തിലൂടെ കടന്നുപോയ ആമെ ചിലത് ഇതിനകത്തിരിപ്പുണ്ട്. ഈ ദൈവശബ്ദം കേൾക്കുന്ന ആമെ പലരും മറ്റു പുറത്തും കാണും, അവരുടെയും അകത്തളത്തിൽ ആത്മാവ് ഇതൊരു പ്രവചന ശബ്ദമാക്കി തീർക്കട്ടെ എന്ന് ഇന്ന് രാത്രി ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുക. സ്തോത്രം. എന്നെ പോലെ നിങ്ങളെ പോലെ പലരും ജീവിത ശോധനകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? ഉടമസ്ഥനായ തമ്പുരാൻ ആഗ്രഹിക്കുന്ന ആമേൻ ഒരു നല്ല അമ്പാക്കി എടുക്കണം. വെറുതെ ഒരു അമ്പിനെ ഒരുക്കി എടുക്കയല്ല, അത് ഒരുക്കി എടുത്ത് തൻ്റെ പൂണിയിൽ മറച്ചു വച്ചിരിക്കുന്നു എന്നാണ് പ്രവാചക ശബ്ദം. അങ്ങനെയെങ്കിൽ ഈ അമ്പെന്ന നിലവാരത്തിലേക്ക് ഒന്ന് ആയി വരുവാൻ കയറിപ്പോയ മേഖലകളെയാണ് കഴിഞ്ഞ നിമിഷം പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിച്ചത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഈ നാളുകളൊക്കെ ജീവിതമാകുന്ന മണ്ഡലത്തിലൂടെ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഇഷ്ടമില്ല എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു. ആരോട്? തമ്പുരാനോട്. ആമേ കർത്താവെ ഇത് ഇത്തിരി കടുത്തതാണ് എന്ന് നാം പലപ്പോഴും പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ കർത്താവെ ഇത് ഇത്തിരി പ്രയാസമേറിയതാണ്, എനിക്ക് സഹിപ്പാൻ പരിധിയുണ്ടേ അപ്പാ എന്ന് പറഞ്ഞു നെടുവീർപ്പോടെ ചില ശബ്ദങ്ങൾ അവൻ്റെ സന്നിധിയിൽ വന്നിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് എന്നോട് പറയുകയാ. അല്ലേലൂയ. കർത്താവേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അപ്പാ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇതൊത്തിരി അധികമാണ് എന്ന് ചിന്തിച്ചെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതല് അതിനകത്ത് തമ്പുരാനൊരു പദ്ധതി ഉണ്ടായിരുന്നു. നമ്മയെ സൃഷ്ടിച്ചവന്, നമ്മുടെ ഉടമസ്ഥന്, നമ്മുടെ നാഥന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അവന് പ്രയോജനമുള്ള, അവന് പ്രയോജനകരമായ ഒരു അമ്പാക്കി എന്നെയും നിങ്ങളെ തീർത്തെടുക്കേണ്ടതിനത്രേ ഈ മേഖലകളിലൂടെ അവൻ്റെ ആത്മാവ് നമ്മയെ കടത്തിവിട്ടത്. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഈ പ്രതിസന്ധികളിലൂടെ, ഈ ശോധനകളിലൂടെ, ഈ മാറ്റുരയ്ക്കുന്ന പരിശോധനകളിലൂടെ കടന്നുപോയ ദൈവജനത്തോട് ഇന്ന് രാത്രി ആത്മാവിലൊരു ദൂത് കൈമാറാം. നീ കടന്നുപോയ ശോധനകളിൽ, നീ അനുഭവിച്ച വേദന, നീ അനുഭവിച്ച തീയുടെ ശോധന, നീ അനുഭവിച്ചതായ ആമേൻ ചുറ്റികയുടെയും ആമേൻ കൂടത്തിൻ്റെയും തല്ലുകൾ, ആമേൻ ഇതെല്ലാം നിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ
അവൻ ദൈവം ആഗ്രഹിച്ച ഒന്നുണ്ട്, അവൻ്റെ ചില ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുവാൻ, അവൻ്റെ ചില പദ്ധതികളെ വിജയിപ്പിച്ചെടുക്കുവാൻ, അവൻ്റെ ചില ശത്രുവിനെ തകർത്തിട്ട് ആമേൻ ജയം പ്രാപിച്ചെടുക്കുവാൻ എന്നെയും നിന്നെയും കുറിച്ച് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ച് അവനൊരു പദ്ധതി ഇട്ടത് കൊണ്ട് അത്രേ ഈ മണ്ഡലത്തിലൂടെ എന്നെയും നിങ്ങളെയും കടത്തിവിട്ടത്. ഹല്ലേലൂയാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് നമുക്ക് കൈമാറുന്നു, ആ മണ്ഡലത്തിൽ നിന്ന് നീ പുറത്തു വന്നു. മൂന്നാമത്തെ ശോധന എന്ന് പറയുന്നത് ഉരകല്ലിനകത്തോട്ട് അരകല്ലിനകത്തോട്ട് ഇതിനെ കയറ്റിക്ക മൂർച്ച കൂട്ടുക. ആമേ കത്തി മൂർച്ച കൂട്ടുന്ന കല്ലിനകത്തോട്ട് ഇതിനെ കയറ്റി തേച്ച് മിനുസപ്പെടുത്തിയെടുക്കുക. അതിൽ നിന്നും പുറത്തു വന്നു. ഇപ്പൊ ഞാനും നിങ്ങളും അവൻ്റെ കയ്യിലെ മിനിഞ്ഞി അമ്പ. ആമേൻ. ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാമോ? ആമേൻ. ഈ കടന്നുപോയ നാളുകളിൽ നീ അനുഭവിച്ച കഷ്ടം, കഴിഞ്ഞു പോയ നാളുകൾ നീ അനുഭവിച്ച തീച്ചൂളയുടെ അനുഭവം, കഴിഞ്ഞു പോയ നാളുകളിൽ നീ അനുഭവിച്ച വേദനകളുടെ ദിവസങ്ങൾ, അതെന്തിനെന്നറിയാമോ? ഞാനും നീയും ഒരു അമ്പായി മാറാൻ. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് 2022 എനിക്കും നിനക്കും ഒരു സന്ദേശം തരുന്നു. ഇപ്പോൾ ഞാനും നീയും അവൻ്റെ പൂണിക്കകത്ത് അവൻ മറച്ചു വച്ചിരിക്കുന്ന അവൻ്റെ കൈകളിലെ അമ്പാണ്. ഇതിന് വെറുതെ അല്ല ഈ അയച്ചത്, വെറുതെ അല്ല ഇങ്ങനെ പണിതെടുത്ത് പുറത്തു കൊണ്ടുവന്നത്. അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് അവൻ്റെ ആമേ പൂണിക്കകത്ത് 2021 ഈ അവസാനത്തെ രാത്രിയിൽ പറയട്ടെ, അവൻ്റെ പൂണിക്കകത്ത് നാം ഇപ്പോൾ ഇരിക്കുകയാണ്. അവൻ നമ്മെ മറച്ചു വച്ചിരിക്കുക. ഇന്ന് രാത്രി ഒരു ദൂത് കൈമാറാ. അവൻ കരത്തിലെടുക്കുന്ന ഒരു ദിവസമുണ്ട്. ഓ റമന ശാന്തര, അവൻ ആമേൻ ആ പൂണിക്കകത്ത് നിന്ന്, ആ മറച്ചു വച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അവൻ പുറത്തെടുക്കുന്ന ഒരു ദിവസമുണ്ട്. അത് 2022 January 1 തീയതിയാണെങ്കിൽ ഇന്ന് രാത്രി ഞാനും നീയും പറയണം, അതാ കർത്താവേ ഇതാ റെഡി. സ്തോത്രം. ആമേ പറയാൻ എത്ര പേരുണ്ട്? സ്തോത്രം. അവന്റെ ഭൂണിയിൽ മറച്ചു വെച്ചിരിക്കുക ഈ അമ്പെടുത്ത് വില്ലിനോട് ചേർത്ത് ലക്ഷ്യത്തിലേക്ക് എയ്യുവാൻ. അപ്പാ 2022 ആദ്യ മാസത്തിലെ ആരംഭ ദിവസമായാലും ഞാൻ റെഡി എന്ന് പറയാൻ ഇന്ന് രാത്രി എത്ര പേരെ കാൺമാവി നിയോഗമുണ്ട്? ഓ റമനഗസിയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അവൻ്റെ കൈകളിലേക്കൊന്ന് കൊടുക്ക്. ഈ ദിവസങ്ങൾ നീ കയറിപ്പോയ, ഈ ദിവസങ്ങൾ നീ ഏറ്റ, ഈ ദിവസങ്ങൾ നീയായിരുന്ന ഒറ്റപ്പെടൽ, നീയായിരുന്ന ശോധന, നീയായിരുന്ന തീയുടെ അനുഭവം, നീയായിരുന്ന കൂടത്തിൻ്റെ തല്ല്, നീയാകുന്ന ചിട്ടികയുടെ തല്ല്, ആമേൻ, ഇതെല്ലാം ഏറ്റുവാങ്ങി നീ ഇപ്പോൾ അമ്പായി പുറത്തു വന്നെങ്കിൽ നിന്നെ എടുത്ത് ഉപയോഗിക്കുന്ന നാൾ ഇതാ അടുത്തു വരികയോ. സ്തോത്രം. ഹല്ലേലൂയ. അവ മറച്ചു വച്ചിരിക്കുക. ആമേൻ പറ. അവൻ എന്ത് ചെയ്തിരിക്കുക? അവൻ്റെ പൂണിക്കകത്ത് മറച്ചു വച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഒരു ദൂതുകട പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. വാക്യം നമുക്ക് പറകാലെ ചിന്തിക്കാം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഓർപ്പിക്കാം, ഈ അമ്പ് അവൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് എത്തണമെങ്കിൽ ഈ അമ്പ് മറ്റൊന്നിനോട് കണക്റ്റഡ് ആകണം. ഇന്ന് രാത്രി മനസ്സിലാക്കി സ്തോത്രം പറ. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? അമ്പ് മിനിക്ക് റെഡിയാക്കി വെച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചെല്ലണമെങ്കിൽ ഇതിനെ
പ്രവർത്തിക്കുവാൻ മറ്റൊരെണ്ണത്തിൻ്റെയും കൂടെ സഹായം വേണം. ഓ, ഇന്ന് രാത്രി മനസ്സിലാകുന്ന ഒരു സ്തോത്രം ചെയ്തേ ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാനും നീയുമാകുന്ന അമ്പ് എവിടെയാണ് കണക്റ്റഡ് ആകേണ്ടത്, എവിടെന്നാണ് പുറപ്പെടേണ്ടത്, എന്തിനു വേണ്ടി? ലക്ഷ്യത്തിൻ്റെ വിജയത്തിനു വേണ്ടി. എന്തിനു വേണ്ടി? ദൈവം അയച്ച കാര്യം സാധിപ്പിക്കുക. എന്തിനു വേണ്ടി? ദൈവം നിയോഗം നിവർത്തിച്ചെടുക്കുക. എന്തിനു വേണ്ടി? കർത്താവിൻ്റെ ഹിതത്തെ ഈ ഭൂമിയെ സ്ഥാപിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ഭൂണിയിൽ അവൻ മറച്ചു വച്ചിരിക്കുന്ന മിനിക്ക് അമ്പായ എന്നോട് നിന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, എവിടെയാണ് കണക്റ്റഡ് ആവേണ്ടത്, എവിടെ നിന്നാണ് നീ പുറപ്പെട്ടു പോകേണ്ടത്? മറ്റൊന്നുമല്ല, ഇന്ന് രാത്രി ആത്മാവിലൊരു ദൂത് പറയാ, അത് വില്ലിൽ കണക്റ്റഡ് ആയാലേ അതിനെ ആയം പിടിച്ചിട്ട് വിട്ടാൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് സഭയ്ക്ക് ദൂത് കൈമാറുന്നു. വചനം കേൾക്കുന്ന ജനത്തോട് ഇന്ന് രാത്രി ആത്മാവ് പ്രവചിക്കുന്നു, നീ എവിടെ കണക്റ്റഡ് ആകണം? നീ പരിശുദ്ധ ആത്മാവുമായി, ആ രാമാനാസേ, പരിശുദ്ധ ആത്മാവുമായി ഞാനും നീയോ കണക്റ്റഡ് എങ്കിൽ പുറപ്പെടുന്നത് അമ്പ് ആത്മശക്തി ആയത് കൊണ്ട് അത് നിഷ്ഫലമാകത്തില്ല. അത് ലക്ഷ്യസ്ഥാനത്ത് അത് ലക്ഷ്യം നിറവേറ്റി ഒരു ജയപ്പേ നൽകി ആമേൻ. ദൈവം മടത്തുവാൻ ആഗ്രഹിക്കുക. എത്ര പേരൊക്കെ മനസ്സിലായി? എന്നെ ശക്തി കൊണ്ട് സാധ്യമല്ല. നമുക്ക് പരിമിതികളുണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട് സാധ്യമല്ല. എന്നാൽ ആയം നൽകുവാൻ കഴിവുള്ള, ആമെ പുറപ്പെടുവിക്കുവാൻ ശക്തിയുള്ള, ആമെ ആന്ദ്രത്തിലേക്ക് അതിനെ പതിപ്പിക്കുവാൻ ആമെ പ്രാപ്തമാക്കുന്ന ആ പരിശുദ്ധ ആത്മാകുമായി ഈ രാത്രിയിൽ ഒന്ന് കണക്റ്റഡ് ആകാമോ? ആ ഒന്ന് കണക്റ്റഡ് ആകാമോ? അവൻ ഉപയോഗിക്കും, അവൻ ആഞ്ഞു വിടും, അവൻ തൊടുക്കും, അവൻ തൊടുക്കും, അവൻ തൊടുക്കും. ഞാനും നീയും, ഞാനും നീയും ലക്ഷ്യപ്രാപ്തിയിൽ, ലക്ഷ്യത്തിൻ്റെ വിജയത്തിൽ അത് പരിശുദ്ധാത്മാവ് എത്തിച്ചു ചേർക്കുവാനിടയാകും. ഹല്ലേലൂയ. എത്ര പേരുടെ അകത്ത് പരിശുദ്ധാത്മാവ് ചലിക്കുന്നു? എത്ര പേരുടെ അകത്ത് പരിശുദ്ധാത്മാവ് ചലിക്കുന്നു? ഇന്ന് രാത്രി കർത്തസന്നിധിയിലേക്ക് ഒരു നിമിഷം ഏൽപ്പിക്കുക. ഞാൻ അവൻ്റെ ഭൂണിയിൽ, ആമേ, പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഞാൻ അവൻ്റെ ഭൂണിയിൽ, അയ്യോ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ അവൻ്റെ ഭൂണിയിൽ, ആത്മാവിൻ്റെ ദൂത് നീ ശ്രദ്ധിക്കേ. ഞാൻ അവൻ്റെ ഭൂണിയിൽ, ആമേൻ, ഞാൻ ആയിരിക്കുന്നു. ആമേൻ. ഈ ദിവസമൊക്കെ ഞാൻ ശോധനയിലൂടെ പോയത്, ഈ ദിവസമൊക്കെ ഞാൻ കഠിന ശോധനയിലൂടെ പോയത്, ഈ ദിവസമൊക്കെ തീയുടെ ശോധനയിൽ പോയത്, ഈ ദിവസമൊക്കെ അടിയും തട്ടും തടവും എല്ലാം ഏറ്റത് എന്നെ ഒരു ദൈവഹിതത്തിന്, എന്നെ ഒരു ദൈവ പദ്ധതിക്ക് അവൻ പണിയുകയായിരുന്നു, അവൻ ഒരുക്കുകയായിരുന്നു, അവൻ അതിനെ പണിഞ്ഞു പുറത്ത് കൊണ്ടുവരികയായിരുന്നു. അത് സാധ്യമായി, അത് സാധ്യമായി. എങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ പുറപ്പെടൽ, നിന്റെയും എന്റെയും പുറപ്പെടൽ. ഇന്ന് രാത്രി ആത്മാ പറയുന്നു, എൻ്റെയും നിൻ്റെയും പുറപ്പെടൽ, എൻ്റെയും നിൻ്റെയും ആരംഭം, എൻ്റെയും നിൻ്റെയും ആരംഭത്തിൻ്റെ പുറപ്പെടൽ അത് പരിശുദ്ധ ആത്മാവുമായി കണക്റ്റഡ് ആകട്ടെ. ആ ഇന്ന് രാത്രി ആമേൻ പറയാൻ തന്റെ ഇടമുണ്ടോ? ഇന്ന് രാത്രി ആമേൻ പറയാൻ തന്റെ ഇടമുണ്ടോ? ആമേൻ. ഞാൻ അമ്പാണ്, പക്ഷേ എനിക്ക് തനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പരിശുദ്ധാത്മാവോട് സഹകരിക്കുക, ഞാൻ പരിശുദ്ധാത്മാവോട് കൂട്ടായ്മ ആചരിക്കുക, ഞാൻ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുക, ഞാൻ പരിശുദ്ധായും ആത്മാവുമായി ഒരു വലിയ ബന്ധം സ്ഥാപിക്കുക. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ലക്ഷ്യം, ദൈവിക പദ്ധതി, ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തെടുക്കുക. ഞാൻ ഇതോ ദൈവ കരത്തിൽ ഏൽപ്പിക്കപ്പെടുക. ഇന്ന് രാത്രി സമർപ്പിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഒരു നിമിഷം കണ്ണടച്ച്, ഇന്ന് രാത്രി എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു.
ഇന്ന് രാത്രി എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഇന്ന് രാത്രി ഞാനൊരു ദൈവശബ്ദം കേട്ടു. ഞാൻ ഈ ദിവസങ്ങളിലൂടെ കടന്നുപോയത് അത് ദൈവീക പദ്ധതിയായിരുന്നു. അവൻ്റെ ചില ഹിതങ്ങൾ എന്നിൽ നിറവേറുക എന്നത് അവൻ്റെ ലക്ഷ്യമായിരുന്നു. ദൈവം എന്നെ ഒരു മിനുക്കി അമ്പാക്കി എനിക്ക് ചിലത് ചെയ്തെടുക്കണം. ഇന്ന് രാത്രി ആര് സമർപ്പിക്കും, എനിക്ക് ചിലത് ചെയ്തെടുക്കണം. 2022 ദൈവത്തിൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി ഒരു കണക്റ്റഡായിട്ട് എനിക്ക് ദൈവത്തിൻ്റെ പദ്ധതികളെ ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ ഞാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുകയോ. പ്രിയപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളോട് പരിശുദ്ധ ആത്മാവ് ഇടപെട്ട ദൈവിക വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ മിനുക്കി അമ്പാക്കി അവിടുത്തെ പൂണിയിൽ മറച്ചു വെച്ചിരിക്കിയാൽ അവിടുത്തെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി കണക്റ്റഡ് ആകാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി ചേർന്ന് നടക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ബന്ധത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി ഈ ഭൂമിയിൽ സ്ഥാപിച്ചെടുക്കുവാൻ ദൈവിക വചനത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിച്ചു തരുന്നു. വലിയ പദ്ധതികൾ ഞങ്ങളിവിടെ പുറത്തു വരട്ടെ. ഞങ്ങൾ ജയമാത്രം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ ഞങ്ങളിലൂടെ ജയത്തോടെ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി സമർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിന് നന്ദി. കർത്താവായ യേശുക്രിസ്തു വിലയേറിയ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും സ്വർഗീയ പിതാവേ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനത്താൽ പരിശുദ്ധ